പാൽവർണ്ണ കുതിരമേലിരുന്നൊരുത്തന്നിത പാമ്പിനെ എടുക്കുവാൻ പുറപ്പെടുന്നേ. പണ്ടത്തെ ചരിതത്തിൽ സഹദായി പോലവൻ നായട്ടിനിറങ്ങുവാൻ ഒരുക്കമായേ. ഹലോ എല്ലാവർക്കും നമസ്കാരം, ഞാൻ ശ്വേത അശോക്. നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ച ഒരു ജീവിതം കയ്യിലേക്ക് വരിക എന്നൊക്കെ പറയല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു പീരീഡിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്വപ്നം കണ്ട, ഒരുപാട് പ്രാർത്ഥിച്ച കുറച്ച് അവസരങ്ങളൊക്കെ കിട്ടി, അങ്ങനെ സന്തോഷത്തോടുകൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവാനുഗ്രഹം കൊണ്ട്. നമ്മളെ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാണ് മൂവിയിൽ പാടണം, പ്രേക്ഷകർ നമ്മുടെ സംഗീതം അറിയണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു. സരിഗമപ്പാല് വന്നതിന് ശേഷമാണ് ആ ആഗ്രഹങ്ങളൊക്കെ നടന്നത്. അപ്പോൾ എനിക്ക് അന്ന് സരിഗമപ്പാല് പോവാൻ ആരൊക്കെ എന്നെ പ്രേരിപ്പിച്ചോ, എന്നെ എന്തൊക്കെ തോന്നിപ്പിച്ചോ, അതിനോടൊക്കെ ഞാൻ എപ്പോഴും കൃതജ്ഞതയോടുകൂടെ ഞാൻ ഓർമ്മിക്കും. കാരണം സരിഗമപ്പാല് വന്നതിന് ശേഷമാണ് എൻ്റെ ഒരു പുതിയൊരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സരിഗമപ്പാല് ഓർമ്മിക്കാൻ പറ്റുന്ന എൻ്റെ ഒരു ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഓണം സെലിബ്രേഷൻ കോളേജിലായി കഴിഞ്ഞാൽ, ഞാൻ കോളേജിലുള്ള സമയത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട് ഒരിക്കലും എനിക്ക് മര്യാദയ്ക്ക് ഒരു ഓണം സെലിബ്രേഷൻ നടത്താൻ പറ്റിയിട്ടില്ല. ഒറ്റ പ്രാവശ്യമാണ് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പോകാൻ പറ്റിയിട്ടുള്ളത്. സരിഗമപ്പാല് ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു. അപ്പോൾ കോമ്പറ്റീഷൻ ആണെങ്കിലും ആ സമയത്ത് ഞങ്ങൾ ആഘോഷിച്ച ആ ഒരു രീതി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടെൻഷൻ ഇല്ല, ഒരു പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്, ഒരു സ്വന്തം കുടുംബത്തിൽ നിന്നുള്ളതുപോലെ ഞങ്ങൾ ആഘോഷിച്ചത്. അപ്പോൾ വേറെ എനിക്ക് ഓർമ്മിക്കാനുള്ളത് സ്വരവിസ്മയമാണ്. ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നത് ജി കേരളത്തിൽ അപ്പോൾ ഉണ്ടായിരുന്ന സീരിയൽസിൻ്റെ ടൈറ്റിൽ സോങ് ഞങ്ങൾക്ക് തന്നു, ഞങ്ങളത് പാടി. അത് ഓൾറെഡി പാടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഓരോ പാട്ട് തന്നു. എനിക്ക് മഴനൂലിൻ ചേലായി കൊഞ്ചും പെണ്ണിൻ മനമാകെ ചെമ്മാനത്തിൻ ചുവപ്പ് എന്നുള്ള ഒരു നല്ലൊരു പാട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പാടി. അതൊക്കെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹാപ്പി മൊമെന്റ്സ്, നമ്മൾ അങ്ങ് ജീവിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുറച്ച് മൊമെന്റ്സ് ആയിരുന്നു. അതെനിക്ക് എപ്പോഴും ഹൃദയത്തിലുള്ള ഒരു ഓർമ്മയാണ്. ഒരുപാട് ആൾക്കാർക്ക് എന്നെ അറിയാൻ പറ്റിയത് സരിഗമപ്പ വഴിയാണ്. അപ്പോൾ സരിഗമപ്പ ജേണി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സോങ്സ് ഒരുപാട് ഇമ്പ്രൂവ് ആയി. കാരണം ഞങ്ങൾക്ക് നോൺ സ്റ്റോപ്പ് ആയിട്ട് കോമ്പറ്റീഷൻസ് ആയിരുന്നു, പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ ഞങ്ങൾക്ക് എത്ര 10-12 മെന്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും അടുത്തുനിന്ന് ഞങ്ങൾക്ക് പോയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം തെറ്റും ശരിയൊക്കെ പറഞ്ഞു തരും. അപ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഒരു സിംഗറിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് സരിഗമപ്പ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് കഴിഞ്ഞതിന് ശേഷം, പുറത്തിറങ്ങിയപ്പോൾ ശേഷം അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പോഴും എൻ്റെ യാത്ര ഞാൻ മുന്നോട്ടേക്ക്. സരിഗമപ്പ ഇല്ലെന്ന് കിട്ടിയ അനുഭവം ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായിട്ടാണ് എൻ്റെ കൂടെ ഉള്ളത്. നഗുമോല് അപ്രതീക്ഷിതമായി എത്തിയതാണെന്ന് തന്നെ പറയാം. കാരണം എനിക്കൊരു കോറസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കോള് വരുന്നത്. അപ്പോൾ വിൻസെൻ്റ് സാർ വിളിക്കുന്നു കോറസിന് വേണ്ടി. ഞാൻ പോകുന്നു ഉച്ചയ്ക്കാണ്. അപ്പോൾ സാധാരണ പോയി കെ എസ് എം സ്റ്റുഡിയോയിലിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കൂടെ പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റുഡിയോൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് വിനീതേട്ടൻ കാണുന്നത്, വിനീതേട്ടനെ കാണുന്നത്, ഹിഷാം മിക്കനെ കാണുന്നത്. അപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ത്രില്ലായി. അപ്പോൾ നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ടല്ലോ, ഇവരൊക്കെ കാണണം എന്നുള്ളൊരു, ആ അവരൊക്കെ കണ്ട സന്തോഷത്തിൽ, അവരുടെ ഒരു മൂവിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത്രയും
സന്തോഷത്തോടുകൂടി ഇങ്ങനെ ബൂത്തിൽ ഇരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും പാടി, ഞങ്ങളുടെ എല്ലാവരെയും പോർഷനൊക്കെ പാടിക്കഴിഞ്ഞ് കുറെ അതിലുള്ള കോറസിൽ മിക്കതും ഞങ്ങൾ പാടിയിട്ടുണ്ടായിരുന്നു. കല്ലൂരി സോങ് ആണെങ്കിലും അത് ഗ്രൂപ്പ് എല്ലാം ഒരുപാട് പാട്ട് ഞങ്ങൾക്ക് അന്ന് പാടാൻ പറ്റി. ഇത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങളോട് ചോദിക്കുന്നത് നഗുമോ എന്ന് പറഞ്ഞില്ല, കീർത്തനം അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയായിരുന്നു, ദൈവം സഹിച്ചിട്ട് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ പഠിച്ചതുകൊണ്ടുള്ള ഒരു ഉപയോഗം, ഒരാൾ ചോദിക്കുന്ന സമയത്ത് ഇന്ന് കീർത്തനം അറിയാവോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് അറിയാമെന്ന് പറയുന്നതിൽ തന്നെ ഒരു അനുഗ്രഹമായിട്ട് ആയിരുന്നു. അപ്പോൾ നഗുമോ എന്ന് പറഞ്ഞിട്ടില്ല കീർത്തനം അറിയാമെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയായിരുന്നു. അപ്പോൾ കുറേ പേരെ കൊണ്ട് പാടിച്ചു. അപ്പോൾ ഞാൻ പാടിയപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെയാണ് നഗുമോ ആ ഓക്കെ ശ്വേത ഒന്ന് പാടൂ എന്ന് പറഞ്ഞിട്ട് നഗുമോ ആ പോർഷൻ പാടി. അങ്ങനെയാണ് ഓർക്കാപ്പുറത്ത് വന്ന ആ ഒരു പാട്ടെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമാകാൻ തന്നെ പറ്റി. അതാണ് പ്രാക്ടീസ് എപ്പോഴും ചെയ്യണം. അതാണ് എന്നോട് എല്ലാവരും ചോദിക്കും. ചില ആൾക്കാർ ചോദിക്കും, ചേച്ചി ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ചില സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, മോളെ ഇനിയിപ്പോൾ പഠിച്ചിട്ട് എന്താ കാര്യം എന്നും ചോദിക്കും. ഇനി പഠിച്ചിട്ട് എന്താ, അങ്ങനെയും ചോദിക്കും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാട്ട് പഠിക്കാൻ ഒരു വയസ്സോ അങ്ങനെയില്ല. അപ്പോൾ അങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇന്നതായി തീരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ തൊണ്ട ഇങ്ങനെ തുരുമ്പ് പിടിച്ചത് പോലെ ആയിപ്പോയി. അതിങ്ങനെ പിന്നെ ഇങ്ങനെ ഷാർപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ദിവസം മുടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, നമുക്ക് ഷോർട്ട് കട്ട്സ് ഇല്ല. എല്ലാവരും വെയിറ്റ് ഗെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് എക്സസൈസ് ചെയ്യാണ്ട് കുറയ്ക്കാനാവില്ലല്ലോ. അതുപോലെ തന്നെ പാട്ട് നന്നായിട്ട് പാടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ ആരെയും ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. കാരണം ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ടിൻ്റെ വരുന്ന രീതിയിൽ എന്തൊക്കെയോ വ്യത്യാസം നമ്മൾ വരുത്തുകയല്ലേ. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വോക്കൽ കോഡിന് പ്രശ്നമാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ടെക്സ്ചർ എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ തന്നെ രീതിയിൽ പാടണം. എനിക്ക് അങ്ങനെ ആ ഒരു യുണീക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു യുണീക്നെസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പാട്ട് എന്തെങ്കിലും ആക്കി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്. പ്രാക്ടീസ് ചെയ്യും.